തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മലപ്പുറത്ത് ഏർനാട് മണ്ഡലത്തിൽ ആവേശം മുറുകുകയാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. മണ്ഡലം നിലനിർത്താൻ ലക്ഷ്യമിട്ട് യുഡിഎഫും പിടിച്ചെടുക്കാൻ ഇടതുപക്ഷവും വലിയ പ്രചാരണമാണ് നടത്തുന്നത്. മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ശക്തമായ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലമാണ് ഏർനാട്. രൂപീകരിച്ച അന്ന് മുതൽ മുസ്ലിം ലീഗിനെ തുണച്ച മണ്ഡലത്തിൽ സിറ്റിംഗ് എംഎൽഎ പി കെ ബഷീർ തന്നെയാണ് മൂന്നാം ഊഴത്തിനിറങ്ങുന്നത്. വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി നടത്തുന്ന പ്രചാരണത്തിലൂടെ ഹാട്രിക് വിജയത്തിനൊപ്പം ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ 5 കൊല്ലത്തെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനവിധിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലെ ജനങ്ങൾ കാണുന്നത്. കഴിഞ്ഞ കാലങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരം കിട്ടും. ഭൂരിപക്ഷം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും റെക്കോർഡ് വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ നേരിയ നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷം. മുന്നണിക്കായി സി പി ഐയിലെ കെ ടി അബ്ദുൾ റഹ്മാനാണ് മത്സരിക്കുന്നത്. മണ്ഡലത്തിലെ ജനകീയ വിഷയങ്ങളാണ് പ്രചാരണായുധം. കൂടെ മണ്ഡലത്തിൽ മാറ്റം ഉണ്ടാക്കാനാകുമെന്ന പ്രതീക്ഷയും. കോളനികളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ വളരെ ദയനീയമായ അവസ്ഥയാണ്. ഒരു പശ്ചാത്തല സംവിധാനങ്ങൾ സൗകര്യങ്ങൾ പോലും, വീടൊക്കെ നന്നായി ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾ, ഒരു യാത്രാ സൗകര്യങ്ങളില്ല, അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നങ്ങളില്ല, ഒക്കെ വളരെ സങ്കടകരമായൊരവസ്ഥയാണ്. മുന്നേറ്റം ലക്ഷ്യമിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ദിനേശും മത്സര രംഗത്തുണ്ട്. അഷ്കർ അലി 24 മലപ്പുറം.